നമസ്കാരം. പാർട്ടി നേതൃത്വം വീണ്ടും പിണറായി കോടിയേരി കോക്കസിലേക്ക് ഒതുങ്ങുന്നു. രോഗാവസ്ഥ ചൂണ്ടിക്കാട്ടി പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ പൂർവാധികം ശക്തിയോടെ തൽസ്ഥാനത്ത് തിരിച്ചെത്താൻ സാധ്യതയെന്നാണ് ഇപ്പോൾ സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് കോടിയേരിയുടെ തിരിച്ചുവരവിന്റെ പിന്നിലെ പ്രധാന കാരണമെന്നും പറയുന്നുണ്ട്. എന്നാൽ കോടിയേരി തിരിച്ചു വരുന്നതിൽ CPM സംസ്ഥാന നേതാക്കളിൽ കടുത്ത അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ ഒരു നേതാവിന്റെ നേതൃത്വത്തിൽ കോടിയേരി തിരിച്ചു വരുന്നതിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ നീക്കം നടക്കുന്നുണ്ടെന്നാണ് സൂചന. കോടിയേരിയുടെ സ്വന്തം നാടായ കണ്ണൂരിൽ 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് കോടിയേരി തിരിച്ചു വരുന്നതിനെതിരെ ഇത്തരത്തിൽ നീക്കങ്ങൾ നടത്തുന്നത്. ഇവർക്ക് പിന്തുണയുമായി 5 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുമുണ്ട്. എന്നാൽ പാർട്ടി നേതൃത്വം വീണ്ടും പിണറായി കോടിയേരി കോക്കസിലേക്ക് ഒതുങ്ങുന്നതിൽ കണ്ണൂരിലെ നേതാക്കൾക്കും കടുത്ത അതൃപ്തിയാണുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കുന്നതിൽ സീറ്റ് കിട്ടാത്ത നേതാക്കൾ സംസ്ഥാന വ്യാപക പ്രചരണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. സ്വന്തം വീടിനടുത്തുള്ള മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇവർ പ്രവർത്തനത്തിനായി ഇറങ്ങുന്നത്. ഇത് മുഖ്യമന്ത്രിയിൽ മാത്രം തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒതുക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതോടെ CPMന്റെ അമരത്തേക്ക് വീണ്ടും കോടിയേരി തന്നെ വരുന്നതോടെ സംഘടനാപരമായി പാർട്ടി ശക്തിപ്പെടുമെന്നാണ് പൊതുവെയുള്ള പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ. അതേസമയം തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെയായിരിക്കും സ്ഥാനമാറ്റം ഉണ്ടാവുക. എന്തായാലും ആരോഗ്യ പ്രശ്നങ്ങൾ മാറി പഴയ പാർട്ടി സെക്രട്ടറിയെ പോലെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നിറസാന്നിധ്യമാണ് ഇപ്പോൾ കോടിയേരി. LDF കൺവീനർ ചുമതല കൂടിയുള്ളതിനാൽ നിലവിൽ ആക്ടിംഗ് സെക്രട്ടറിയായി തുടരുന്ന A.V. നീക്കി കോടിയേരിയെ തൽസ്ഥാനത്ത് എത്തിക്കാനാണ് നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. ഐഫോൺ വിവാദവും മകൻ ബിനീഷിന്റെ ജയിൽവാസവും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഘട്ടമെത്തിയപ്പോഴാണ് CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്നും കോടിയേരി രാജിവെച്ചത്. എന്നാൽ രാഷ്ട്രീയ സാഹചര്യത്തിന് പുറമെ ആരോഗ്യ കാരണങ്ങളാണ് ഇതിന് കാരണമായി പാർട്ടി പറഞ്ഞത്. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്നും കോടിയേരി മാറി നിന്നതോടെ വിവാദങ്ങളുടെ മൂർച്ച കുറഞ്ഞു. ഇത് തെരഞ്ഞെടുപ്പിനെ ഒരു ഘട്ടത്തിലും ബാധിച്ചിരുന്നില്ല എന്നാണ് നേതാക്കൾ പറയുന്നത്. ഏറ്റവും ഒടുവിൽ ഭാര്യ വിനോദിനിയുടെ പേരിലുണ്ടായിരുന്ന ഐഫോൺ വിവാദത്തിൽ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് അനുകൂലമായതും കോടിയേരിക്ക് ഗുണം ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം എന്തു തന്നെയായാലും പാർട്ടി സെക്രട്ടറിയായി കോടിയേരി തന്നെ എത്തുമെന്നാണ് സൂചന. എന്നാൽ ഇതിൽ പാർട്ടിയിലെ പല നേതാക്കന്മാർക്കും കടുത്ത പ്രതിഷേധമാണുള്ളത്. ഇതിനെല്ലാം പുറമെ വിജയരാഘവനെ രാജ്യസഭയിലേക്ക് അയച്ച് EP ഇടത് കൺവീനർ സ്ഥാനം നൽകുന്ന ഫോർമുലയും പരിഗണനയിലുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. കണ്ണൂരിലെ P.ജയരാജൻ ഒഴികെയുള്ള നേതാക്കളെ കൂടെ നിർത്താനാണ് ഇത്തരത്തിലൊരു നീക്കം. സംഘടനാ തെരഞ്ഞെടുപ്പിൽ PJ Army ചർച്ച സജീവമാക്കി പാർട്ടി പിടിക്കാൻ ജയരാജൻ ശ്രമിക്കുമെന്ന സൂചനകളും ചർച്ചയിലുണ്ട്. ഈ സാഹചര്യത്തിൽ EPയെയും കോടിയേരിയെയും ചേർത്ത് നിർത്താനാണ് പിണറായിയുടെ പുതിയ തന്ത്രം. വെബ്ഡെസ്ക്, തത്വമൈ ന്യൂസ്.